കുറച്ച് സീറ്റുകളുള്ള ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന, ജമ്മുകാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളും കൊച്ചു ഗോവയും ഓരോ സീറ്റുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും ലോക്സഭയിലെ മൊത്തം ലീഡിനെ നിർണയിക്കുന്നവയാണ്. സംസ്ഥാന ഭരണം തിരിച്ചുപിടിച്ച ഛത്തീസ്ഗഡിൽ ബി ജെ പിക്ക് ഇക്കുറി അനുകൂല സാഹചര്യമാണ്. ഭരണമില്ലാതിരുന്നിട്ടും 2019 മികച്ച പ്രകടനമായിരുന്നു. അതിനാൽ 11 സീറ്റും തൂത്തുവാരാമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാന രൂപീകരണ ശേഷം 2004 മുതൽ 2014 വരെ 10 MP മാരെ ബി ജെ പി ജയിപ്പിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണഞ്ഞ തോൽവിയുടെ ഞെട്ടൽ മാറുന്ന ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസ്. മുൻ മുഖ്യമന്ത്രിയും ഭരണകക്ഷിയായ ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവുമായ ഹേമന്ത് സോറിനെതിരായ ഇ ഡി അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് ജാർഖണ്ഡ് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. 2019 നിയമസഭയിൽ പിന്നോക്കം പോയെങ്കിലും ലോക്സഭയിൽ ബി ജെ പി നേട്ടമുണ്ടാക്കി. 2009 മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആധിപത്യമുള്ള ബി ജെ പി എന്തു വില കൊടുത്തും സംസ്ഥാന ഭരണവും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ബി ജെ പി അഴിമതി വിഷയം ഉയർത്തുമ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം ചൂണ്ടിക്കാട്ടി സഹതാപ തരംഗം നേടാനായിരിക്കും ഇന്ത്യ മുന്നണിക്ക് കീഴിൽ കോൺഗ്രസിനൊപ്പം സോറന്റെ ശ്രമം. മുന്നണി ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിലൊന്നാണ് ജാർഖണ്ഡ്. സോറന്റെ അറസ്റ്റിനു ശേഷം MLA മാരെ ഹൈദരാബാദിലേക്ക് മാറ്റിയത് കോൺഗ്രസിന്റെ സഹായത്തോടെയാണ്. ജയമമിൽ മുഖ്യമന്ത്രി ചമ്പേ സോറിനെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഹേമന്താണ്. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ അധികാരമേറ്റ ശേഷം ബി ജെ പി മുൻതൂക്കം നേടിയ സംസ്ഥാനമാണ് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാന. 2014 സംസ്ഥാനത്തെ 10 ലോക്സഭാ സീറ്റിൽ 7 ജയിച്ച മോദിയെ ഭരണത്തിലേറാൻ സഹായിച്ച ഹരിയാന 2019 മുഴുവൻ സീറ്റിലും ആധിപത്യം ഉറപ്പിച്ചു. പക്ഷേ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90-ൽ 40 സീറ്റ് നേടി അധികാര തുടർച്ചയുണ്ടായെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകി 31 സീറ്റിൽ ജയിച്ചത് മുന്നറിയിപ്പാണ്. ദുഷ്യന്ത് ചൌധാലിയുടെ ജനനായക് ജനതാ പാർട്ടിയുമൊത്താണ് ബി ജെ പി ഭരണം. കേന്ദ്ര സർക്കാരിന് തലവേദനയായ കർഷക പ്രക്ഷോഭങ്ങൾ ഹരിയാനയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും സ്വാധീനിക്കുമെന്നതിനാൽ 2024 ബി ജെ പിക്ക് കരുതലോടെ നീങ്ങേണ്ടി വരും. ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ പ്രതീക്ഷയോടെ കോൺഗ്രസ് മറുപക്ഷത്തുമുണ്ട്. പ്രത്യേക അധികാരങ്ങൾ റദ്ദാക്കി കേന്ദ്ര ഭരണ പ്രദേശമായ ശേഷം ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്ന ജമ്മുകാശ്മീരിന്റെ ഉള്ളിരിപ്പ് ആർക്കും അറിയില്ല. കേന്ദ്രഭരണ പ്രദേശമായി മാറിയ സംസ്ഥാനത്ത് മണ്ഡല പുനർനിർണയം പൂർത്തിയായതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനും സാധ്യതയേറെയാണ്. കാശ്മീരി പണ്ഡിറ്റുകളെ അടക്കം പിന്തുണച്ച് വേരുപടർത്തുന്ന ബി ജെ പിയും ഇന്ത്യ മുന്നണിയുമാണ് ഗോദയിൽ. ഫാറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും മെഹബൂബ മുഫ്തിയുടെ PDPയും ഇന്ത്യ മുന്നണിക്കുള്ളിൽ കോൺഗ്രസുമായി ഒന്നിച്ചാൽ ബി ജെ പിക്ക് എളുപ്പമാകില്ല. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നാഷണൽ കോൺഫറൻസ് നീക്കം മുന്നണിക്ക് തിരിച്ചടിയാണ്. ജമ്മുകാശ്മീർ മുഖമായ ഗുലാം നബി ആസാദ് പോയെങ്കിലും ശക്തമായ തിരിച്ചുവരാനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. പുഷ്കർ സിംഗ് ധാമിയുടെ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഏക സിവിൽ കോഡ് നിയമത്തിന്റെ രാഷ്ട്രീയം ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പാണ് ഉത്തരാഖണ്ഡിൽ. 2009, 2014, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 5 സീറ്റും തൂത്തുവാരിയ ബി ജെ പി അതും തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ നിന്ന് തെറ്റിതിരുത്തി ബി ജെ പിയെ മറികടക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന് കണ്ടറിയണം. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 4 സീറ്റ് ജയിച്ച് നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകിയ ഹിമാചൽ പ്രദേശിൽ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ച കോൺഗ്രസ് എന്തു മാറ്റമുണ്ടാക്കുമെന്നതാണ് കാണേണ്ടത്. സൈനിക സേവനത്തിന് മുൻതൂക്കം നൽകുന്ന ഹിമാചൽ പ്രദേശുകാർക്കിടയിൽ കേന്ദ്ര സർക്കാരിന്റെ അഗ്നിവീർ പദ്ധതിക്കെതിരെയുള്ള എതിർപ്പ് കോൺഗ്രസ് അനുകൂല വോട്ടായി മാറുമോ എന്ന് കണ്ടറിയണം. 2019 തെരഞ്ഞെടുപ്പിൽ ഗോവയിൽ 2 സീറ്റിൽ ബി ജെ പിയും കോൺഗ്രസും ഓരോന്ന് വീതിച്ചെടുത്തു. സംസ്ഥാന ഭരണത്തിന്റെ ആനുകൂല്യം ബി ജെ പിക്കുമുണ്ട്.